ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മളോട് ചോദിച്ച ഒരു വീഡിയോ ആണ്, ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് എന്റെ വാച്ച് കളക്ഷനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോ ഇന്ന് എന്റെ കുറച്ച് വാച്ചസ് ഞാൻ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വാച്ചസിനെ കുറിച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കോഡ്സ് വാച്ചസ് ഉണ്ട്, മെക്കാനിക്കൽ വാച്ചസ് ഉണ്ട്, ഓട്ടോമാറ്റിക് വാച്ചസ് ഉണ്ട്. അപ്പൊ അതിൽ എനിക്ക് കോഡ്സ് വാച്ചസും മെക്കാനിക്കൽ വാച്ചസും ഓട്ടോമാറ്റിക് വാച്ചസും എന്റെ കയ്യിലുണ്ട്. അപ്പോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്റെ ചില കോഡ്സ് വാച്ചസും മെക്കാനിക്കൽ വാച്ചസിലുള്ള കളക്ഷനുമാണ്. ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വാച്ച് ഈ ഒരു വാച്ചാണ്. ഇത് എന്റെ പല വീഡിയോസിലും ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. ഇതൊരു സ്ക്വയർ വാച്ചാണ്, ഇത് സൊനാറ്റയുടെ ഒരു അനലോഗ് വാച്ചാണ്, കോഡ്സ് മൂവ്മെന്റ് ആണ്. ഏകദേശം ഞാൻ 2007 മേടിച്ചൊരു വാച്ചാണ് ഇത്. അപ്പൊ ഏകദേശം എത്ര വർഷമായി. അതിനിടയിൽ ഞാൻ ഒരു പ്രാവശ്യം ഇതിന്റെ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ കേസ് മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നതും ബ്രേസ്ലെറ്റ് എന്നൊക്കെ പറയുന്നത് SS ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. 30 മീറ്റർ ആണ് ഇതിന്റെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി. ഇതിന്റെ ഉള്ളിൽ വളരെ ചെറിയ അവർ മാർക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം, ഇതൊരു സ്ക്വയർ ടൈപ്പ് കേസ് ഷേപ്പാണ് ഇതിനുള്ളത്. ഒത്തിരി നാളായി എന്റെ കൈവശമായിട്ട് ഉള്ളൊരു വാച്ചാണ്. സൊനാറ്റയുടെ വാച്ചസും ഇതുപോലെ തന്നെ ഒരുപാട് നാള് ലൈഫ് നിൽക്കുന്ന കോഡ്സ് വാച്ചസ് ആണ് അവരുടെ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത് വളരെ ബിൽഡ് ക്വാളിറ്റി ഭയങ്കര സംഭവമാണ്. കാരണം ഒരുപാട് നാളായി റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു വാച്ചാണ്. അപ്പോൾ എന്റെ ആദ്യത്തെ ഒരു കോഡ്സ് വാച്ച്, അല്ലെങ്കിൽ ഞാനൊരു 7th പഠിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു വാച്ച് എന്റെ ഫാദർ മേടിച്ചു തരുന്നത്. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതെ, സൊനാറ്റയുടെ ഒരു അനലോഗ് വാച്ച്. രണ്ടാമതായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന വാച്ച് ക്യാസിയോയുടെ AL180 series മോഡൽ വാച്ചാണ്. ഈ ഒരു വാച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതൊരു നോർമൽ ക്യാസിയോയുടെ ഡിജിറ്റൽ വാച്ച് എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. അതിൽ ഈ വാച്ചിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു സോളാർ പാനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സോളാർ പാനൽ ഇതിലുള്ളത് കൊണ്ട് തന്നെ ഇത് ബാറ്ററി ലെസ് ആണ്. ഇതിൽ ബാറ്ററി ഇടേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ സൂര്യനിൽ നിന്നുള്ള അല്ലെങ്കിൽ പ്രകാശം കൊണ്ട് ഈ വാച്ച് തന്നെ ചാർജാവും. ക്യാസിയോയുടെ AL180 series എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ഒരു വാച്ച് അത്യാവശ്യം വാച്ച് കളക്ടേഴ്സിന്റെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും കാണും. കാരണം ഒരുപാട് റയറായിട്ട് ഇപ്പോ കിട്ടാത്ത ഒരു വാച്ച് തന്നെയാണ് ഇത്. ഈ ഒരു വാച്ചിനെ ചീപ്പ് ക്ലാസിക് വാച്ച് എന്നും പല ആളുകളും പറയാറുണ്ട്. കാരണം വളരെ റേറ്റ് കുറവിൽ അന്നിറങ്ങിയ ഒരു ക്യാസിയോയുടെ ഒരു മോഡലാണ്. പിന്നീട് ഇത് നിർത്തപ്പെട്ടു. 1987 ഈ ഒരു വാച്ചിന്റെ ഫൗണ്ടിങ് ഒക്കെ ക്യാസിയോന് വന്നത്. അന്ന് മുതൽ ഈ വാച്ച് ഉണ്ട്. ഇന്നും ചില പ്രീഓണഡ് സൈറ്റിലെല്ലാം ഈ വാച്ച് ലഭിക്കും. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ ചില സൈറ്റിലൊക്കെ കണ്ടായിരുന്നു. എന്നാലും അത് എത്ര ഓതന്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു വാച്ചിൽ സാധാരണ ഡിജിറ്റൽ വാച്ചസിലൊക്കെ കാണുന്ന പോലെ തന്നെ അലാം, വേൾഡ് ടൈം, ടൈമർ, സ്റ്റോപ്പ് വാച്ച് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. വർഷക്കാലമൊക്കെ ആവുമ്പോൾ ഈ ഒരു വാച്ചിന്റെ സമയം ഓട്ടോമാറ്റിക്കലി ഒന്ന് സ്ലോ ആവാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഈ പ്രകാശത്തോടെ വേണ്ടത്ര രീതിയിൽ ചാർജ് ആവാത്തത് കൊണ്ട് തന്നെയാണ്. ഈ ഒരു വാച്ചും ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസ് ആണ്, ബ്രേസ്ലെറ്റ് ആണ്. പിന്നെ ഈ വാച്ച് കിട്ടുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ രോമം എല്ലാം ഉണ്ടെങ്കിൽ അത് ഈ ഒരു ബ്രേസ്ലെറ്റിന്റെ ഇടയിൽ പോകാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഇപ്പോൾ ഇതൊരു പ്രീ ഓണർ മാർക്കറ്റിൽ 7500 രൂപ, 7600 രൂപയ്ക്കൊക്കെ ഈ ഒരു വാച്ച് അതിന്റെ റേറ്റ് ആയിട്ടാണ് ഓൺലൈൻ സൈറ്റുകളിൽ ചിലതിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോ രണ്ടാമതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ക്യാസിയോയുടെ AL180 series സോളാർ പവേർഡ് ആയ ബാറ്ററി ലെസ് ആയിട്ടുള്ള ഈ ഒരു ക്യാസിയോയുടെ വാച്ചാണ്. മൂന്നാമതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്റെ വാച്ച് കളക്ഷനിലെ ക്യാസിയോയുടെ വേൾഡ് ടൈം ആണ്. ഈ ഒരു വാച്ച് നിങ്ങളിൽ പലവർക്കും അറിയായിരിക്കാം, ക്യാസിയോ A500 വേൾഡ് ടൈം വാച്ച്. ഈ ഒരു വാച്ചിന് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഇപ്പോഴും ഡിമാൻഡ് കുറവൊന്നുമില്ല. കാരണം ഈ ഒരു വാച്ച് ദുൽഖർ സൽമാന്റെ കയ്യിലെല്ലാം കെട്ടിയിരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ റീലായിട്ട് ചെയ്തു തരുന്നു. അതിനുശേഷം ഈ ഒരു വാച്ചിന് ഒരുപാട് എൻക്വയറി എനിക്ക് DM ആയിട്ടും കമന്റ് ബോക്സിലൊക്കെ വന്നായിരുന്നു. ഞാൻ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ക്യാസിയോയുടെ A500 എന്ന് പറയുന്ന മോഡല് കിട്ടാൻ പോലും ഉണ്ടായിരുന്നില്ല. ഒന്ന് രണ്ട് പേർക്കൊക്കെ നമ്മൾ നേരിട്ട് തന്നെ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഈ ഒരു വാച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വേൾഡ് ടൈം ഉണ്ട്. ഈ വാച്ചിന്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വേൾഡ് മാപ്പ് നമുക്ക് കാണാൻ കഴിയും. അതായത് ഫുൾ വേൾഡ് മാപ്പ് അതിന് മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതില് ഇന്ത്യയുടെ പോർഷൻ നമുക്ക് ടൈം സെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിനു പുറമെ സ്റ്റോപ്പ് വാച്ച്, ലൈറ്റ്, അലാം, കൗണ്ട് ഡൗൺ ടൈമർ, അവേർലി ടൈം സിഗ്നൽ ഈ ഒരു വാച്ചിലുണ്ട്. അങ്ങനെ ക്യാസിയോയുടെ എല്ലാ ഡിജിറ്റൽ വാച്ചസിലും ഉള്ള ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഈ വാച്ചിലുണ്ട്.
ഇതൊരു വാട്ടർ റെസിസ്റ്റന്റ് ആണ്. കാസിയോയുടെ A500 എന്ന വാച്ച്, ഈ വാച്ച് ഞാൻ പലപ്പോഴും പല വീഡിയോസിലും ധരിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ താഴെ ഒരുപാട് പേര് കമന്റ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇനിയും ഈ വാച്ച് കാണുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ ജസ്റ്റ് കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം, പല ആളുകളും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ റിപ്ലൈ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും ഏകദേശം 2633 രൂപയ്ക്ക്. പല ഓൺലൈൻ ഫോറങ്ങളിലും നമുക്ക് ഈ വാച്ച് അവൈലബിൾ ആണ്, പലപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. അപ്പോ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഈ വാച്ച് മേടിച്ചു വെക്കാം. ഇതിനും സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രേസ്ലെറ്റ് ഒക്കെ വരുന്ന ഒരു നല്ലൊരു വാച്ചാണ്, നിങ്ങൾക്ക് മേടിക്കാം. ഈ കാണിച്ച 3 വാച്ചസ് ആണ് കോഡ്സ് വാച്ചസിൽ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹമുള്ളത്. എനിക്ക് വേറെയും കുറച്ച് കോഡ്സ് വാച്ചസ് ഉണ്ട്, പക്ഷെ നിങ്ങളെ പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് ആഗ്രഹം വന്ന 3 കോഡ്സ് വാച്ചസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് മെക്കാനിക്കൽ വാച്ചസ് എന്റെ കളക്ഷനിലുള്ളത് ഞാൻ കാണിച്ചു തരാം. മെക്കാനിക്കൽ വാച്ചസിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്ക് എന്താണ് മെക്കാനിക്കൽ വാച്ചസ് എന്നും ഓട്ടോമാറ്റിക് വാച്ചസ് എന്നും കോഡ്സ് വാച്ചസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാൻ കഴിയും. നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നത് മെക്കാനിക്കൽ വാച്ചസ് ആണ്. ഏകദേശം ഇതിന് ഒരു 38 മുതൽ 40 hours ഒക്കെയാണ് ഈ വാച്ചിന്റെ പവർ റിസർവ് എന്നൊക്കെ പറയാം. ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് HMT എന്ന ബ്രാൻഡിന്റെ ജനത എന്ന് പറഞ്ഞ വാച്ചാണ്. നിങ്ങൾക്ക് പലർക്കും ഈ ഒരു വാച്ച് അറിയാതിരിക്കാം, നമ്മളുടെ അപ്പൂപ്പന്മാരെല്ലാം ഈ ഒരു വാച്ച് HMT വാച്ചസ് അവരിങ്ങനെ ഹാൻഡ് വൈൻഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത് പലരും കണ്ടിട്ടുണ്ടാവും. ഇത് HMT എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ജനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡലാണ്. HMT എന്ന വാക്കിന്റെ ഫുൾ മീനിങ് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് എന്നാണ്. 1961 ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് HMT എന്നത്. പേര് പോലെ തന്നെ അതൊരു മെഷീൻ ടൂൾസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. അതിന്റെ അണ്ടറില് അവര് വാച്ച് പ്രിപ്പയർ ചെയ്യാനും തുടങ്ങിയായിരുന്നു. അന്ന് അവരെ വാച്ച് മേക്കിങ്ങിൽ സഹായിച്ചിരുന്നത് സിറ്റിസൺ എന്ന ജാപ്പനീസ് വാച്ച് മേക്കേഴ്സ് ആയിരുന്നു. HMT ഏറ്റവും ഫേമസ് ആയ വാച്ച് ജനത എന്ന് പറഞ്ഞ വാച്ചാണ്. HMT ഓരോ വാച്ചസിനും അവർ ഓരോ പേര് ഇട്ടിട്ടുണ്ടാവും. ഇനിയും ഞാൻ കുറച്ച് വാച്ചസ് ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഈ ജനത വാച്ചിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഹാൻഡ് വൈൻഡ് ചെയ്യാം. ഏകദേശം 40 hours ഒക്കെയാണ് ഇതിന്റെ പവർ റിസർവ് കിട്ടുന്നത്. എന്റെ കയ്യിലുള്ള ഈ ജനത വാച്ചിന്റെ ഡയലിൽ ഒരു ബ്ലാക്ക് ഡയലാണ് വന്നിരിക്കുന്നത്. ഈ ഡയലില് ഉറുദുവിലുള്ള ലെറ്റേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കാണാൻ പറ്റണോന്ന് അറിയില്ല, ഉറുദു ലെറ്റേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് തന്നെ HMT ജനത എന്ന് കൊടുത്തിട്ടുണ്ട്. HMT വാച്ചുകളുടെ മറ്റൊരു ഹൈലൈറ്റ് അതിന്റെ സ്ട്രാപ്പാണ്. നല്ല പ്യുവർ ആയിട്ടുള്ള ലെതർ സ്ട്രാപ്പാണ് ബ്രാൻഡ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വാച്ചിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വളരെ പ്രീമിയം എക്സോട്ടിക് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് വാച്ചസിന്റെ ഒക്കെ ഉൾഭാഗങ്ങളിലുള്ള സ്കെലട്ടൺ എനിക്ക് കാണാൻ വളരെ ഇഷ്ടമാണ്. കാരണം അതിന്റെ ഓരോ ബെയറിങ്സും ഇങ്ങനെ അടുത്തടുത്തിരുന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് കിട്ടും. അപ്പൊ ആ ഒരു സ്കെലട്ടൺ സിസ്റ്റം നമുക്ക് ഈ വാച്ചിന്റെ ഫ്രണ്ടിൽ കാണാൻ പറ്റില്ലെങ്കിലും ഈ വാച്ചിന്റെ ബാക്കിൽ കാണാൻ പറ്റും. കണ്ടോ, ഇത് HMT ജനതയുടെ ട്രാൻസ്പാരന്റ് കേസ് ആയിട്ട് വരുന്ന ജനത വാച്ചാണ്. അപ്പൊ ഇതിന്റെ ബാക്കില് HMT ആ കാലിബറും മൂവ്മെന്റും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഓൾറെഡി വർക്കിംഗ് കണ്ടീഷൻ ആണ്. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 38 to 40 hours നമുക്ക് പവർ റിസർവ് കിട്ടും. അതായത് വാച്ച് റണ്ണിങ് ആയിരിക്കും. ഈ വാച്ചിന്റെ ഉള്ളിൽ പിന്നെ ഈ ഹാൻഡ്സ് ഉണ്ടല്ലോ, അവറും ഹാൻഡ്സും മിനിറ്റ് ഹാൻഡ്സും എല്ലാം ലുമിനിസെന്റ് കോട്ടഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രി നമുക്ക് ഈ വാച്ച് എടുത്ത് വെറുതെ നോക്കിയാൽ തന്നെ നമുക്ക് ഈ വാച്ചിന്റെ സമയം എത്ര ആണ് ഈ ഹാൻഡ്സ് നമുക്ക് കാണിച്ചു തരും. അപ്പൊ ഇതാണ് എന്റെ മെക്കാനിക്കൽ വാച്ചസിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത്. അടുത്തായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് HMT കോഹിനൂരാണ്. HMT കോഹിനൂർ വാച്ചുകൾക്ക് ഒരുപാട് പ്രിയമുള്ള ആളുകളുണ്ട്. പല ആളുകൾ ഈ വാച്ചിന്റെ ഈ സ്ട്രാപ്പൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വളരെ അത് കസ്റ്റമൈസ് ആയിട്ടുള്ള സ്ട്രാപ്പൊക്കെ ഇട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് HMT ഈ ഒരു കേസ് ഇങ്ങനെ ഒരു കേസാണ് വരുന്നത്. അതായത് ജനതയുടെ കേസ് വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു കേസാണെങ്കിൽ HMT കോഹിനൂറിന്റെ കേസ് കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു ആർക്ക് ഷേപ്പിലുള്ള ടൂണോ കേസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള ഒരു വാച്ചാണ്. ഈ വാച്ചിന്റെ പ്രത്യേകതയും ഇതൊരു മെക്കാനിക്കൽ വാച്ചാണ്. നമുക്ക് ഇതുപോലെ തന്നെ ഹാൻഡ് വൈൻഡ് ചെയ്യുന്ന ഒരു വാച്ചാണ്. ഈ ജനത പോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ വാച്ചും ഇഷ്ടമാണ്. ഈ വാച്ചിന്റെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വാച്ചിന് ഏകദേശം ഒരു 10-25 വർഷം പഴക്കമുള്ള ഒരു വാച്ചാണിത്. കാരണം അത്രയും പഴക്കമുണ്ട് HMT വാച്ചസ്. അന്ന് HMT വാച്ചസ് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ഇന്റർവെല് ആ ഒരു കമ്പനിക്ക് ഉണ്ടായിരുന്നു, കാരണം അത് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. ഇപ്പൊ വീണ്ടും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഓൺലൈൻ സൈറ്റുകളെല്ലാം ഉണ്ട്, ബാംഗ്ലൂര് അവർക്ക് ഷോറൂംസ് ഒക്കെ ഉണ്ട്.
അപ്പൊ ഇത് ഒത്തിരി പഴക്കമുള്ള വാച്ചാ. അതാണ് ഞാൻ പലപ്പോഴും മെക്കാനിക്കൽ വാച്ചസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വാച്ചസ് ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും നശിക്കില്ല, കേടാവില്ല എന്നൊക്കെ ഞാൻ പറയാറുള്ളത്. എന്റെ കയ്യിലുള്ള ഈ ജനത വാച്ച് ഈ റീസെന്റ് ഒരു കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ മേടിച്ച ഏറ്റവും ലേറ്റസ്റ്റ് ജനതയാണ്. എന്നാൽ ഈ ഒരു കോഹിനൂർ എന്ന് പറഞ്ഞ ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. ഇപ്പോഴും ഈ വാച്ച് വർക്കിംഗ് ആണ്. ഈ വാച്ചെങ്കിലും നമുക്ക് വൈൻഡ് ചെയ്യാൻ പറ്റും, കറക്റ്റ് ടൈം കാണിക്കും. ഇതൊരു 17 ജുവൽസ് പാരാഷോക്ക് വാച്ച് ആണ്. അതിന് പുറമെ ഈ വാച്ച് ഷോക്ക് റെസിസ്റ്റന്റ് ആണ്. ഇതും ഈ വാച്ചും അന്നത്തെ രീതിയിൽ വാട്ടർ റെസിസ്റ്റന്റ് ആയിരുന്നു. പിന്നെ ഈ വാച്ചിന്റെ സ്ട്രാപ്പ് ഒരു പഴയ സ്ട്രാപ്പാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കാസിയോന്റെ F500 പോലെ കയ്യിൽ രോമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിന്റെ ഇടയിൽ പോകുന്നതിനും അത് ധരിക്കുമ്പോൾ ചെറുതായിട്ടൊരു പെയിൻ ഒക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് ഇതിന്റെ ഹാൻഡ്സ് ഒന്നും ലുമിനസെന്റ് കോട്ടഡ് അല്ല. അപ്പോ ഈ ഒരു വാച്ചിന്റെ ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് വേർഷൻ എന്റെ കയ്യിലുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് മേടിക്കാൻ പറ്റാവുന്ന HMT കോഹിനൂർ വാച്ച്. അതും മെക്കാനിക്കൽ മൂവ്മെന്റ് വാച്ചാണ്. അപ്പോ ആ വാച്ചും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു പഴയ കോഹിനൂർ വാച്ച് ഇതാണ്. എന്നാൽ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ചിരിക്കുന്ന കോഹിനൂർ വാച്ച് നിങ്ങൾ കണ്ടോ. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിന് കുറച്ച് തിളക്കമൊക്കെ ഉണ്ട്. ഡയലിന് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഒരു വാച്ചിനെ കുറിച്ചുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഈ ഒരു HMT കോഹിനൂർ വാച്ചസിനും സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസും ബ്രേസ്ലെറ്റൊക്കെയാണ് വരുന്നത്. ഈ വാച്ചിന്റെ ഉള്ളിൽ ഒരു ഇൻഡെക്സ് അവർ മാർക്കേസ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. വേറെ അറബിക് ന്യൂമറൽസ് ഒന്നും അതിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോഴാണെങ്കിൽ HMT വാച്ചസിന് ഒരുപാട് വകഭേദങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. HMT വാച്ചിന്റെ ഈ ഒരു കോഹിനൂർ സീരീസ് ഒക്കെ ഇത്രയും പഴക്കമുള്ളതൊക്കെ പല ആളുകളും അത് ഉപേക്ഷിച്ചു. എന്നാൽ ഇപ്പോഴും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇതിന് ഈ മെക്കാനിക്കൽ വാച്ചസിനൊന്നും ഓട്ടോമാറ്റിക് വാച്ചസിനെ പോലെ അധികം പൈസ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് വാച്ചുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും വാച്ചുകൾ ശേഖരിച്ച് വെക്കുകയും ഇതുപോലെ വാച്ചുകൾ കെട്ടിക്കൊണ്ടിരിക്കുകയും. ചില ആളുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് വ്യത്യസ്ത തരത്തിലുള്ള സ്ട്രാപ്പുകളൊക്കെ കൊടുത്ത് കസ്റ്റമൈസ് ചെയ്യാറുണ്ട്. ഏകദേശം വിന്റേജ് വാച്ചസ് സൂക്ഷിക്കുന്ന ആളുകളുടെ കയ്യിലൊക്കെ ഈ വാച്ചസിനൊക്കെ അവർ അതിയായ വിലയൊക്കെ പറയും. കാരണം അധികം ആളുകളുടെ കയ്യിൽ ഇല്ല, പല ആളുകളും ഇത് ഉപേക്ഷിക്കുകയും തന്നെ ചെയ്യും. അടുത്തായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് HMT തന്നെ സരിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാച്ചാണ്. HMT എല്ലാ വാച്ചസിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ പേരുകളുണ്ട്. ഇപ്പൊ നമ്മള് ജനത കണ്ടായിരുന്നു, കോഹിനൂർ കണ്ടായിരുന്നു, ഇത് സരിത എന്ന് പറഞ്ഞ ഒരു പേരിലുള്ള വാച്ചാണ്. ഈ സരിത എന്ന് പറഞ്ഞ വാച്ചിന് ഒരു പേര് ഉണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് അത് ലേഡീസ് വാച്ച് ആയിരിക്കണം. ഇതൊരു ലേഡീസ് വാച്ചാണ്. ഈ വാച്ച് ഏകദേശം ഈ ഒരു വാച്ചിനും 20 വർഷങ്ങൾക്കൊക്കെ മുമ്പ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു വാച്ചാണ്. ഈ ഒരു വാച്ചിന്റെ ഉള്ളിലും നമുക്കൊരു ഇൻഡെക്സ് അവർ മാർക്കേസ് കാണാം. HMT വാച്ചസിന്റെ പുറമെ ഒന്നും നമുക്ക് വേറെ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽസ് നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള കേസുകളും സ്ട്രാപ്പുകളൊക്കെയാണ്. ഈ ഒരു വാച്ചിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HMT വാച്ചസിന് ഇപ്പോഴുള്ള വാച്ചസിന് പ്രശ്നമൊന്നുമില്ല. പഴയ വാച്ചസ് എല്ലാം നമ്മൾ മേടിക്കുമ്പോൾ ആ വാച്ച് ധരിക്കാൻ വേണ്ടി നമ്മൾ കൈ കെട്ടി നോക്കിയിട്ട് വേണം അത് മേടിക്കാൻ തന്നെ, അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ വേണ്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ചിന്റെ ഒന്നും ഈ ഒരു ബ്രേസ്ലെറ്റുകൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിനൊരു എക്സ്റ്റെൻഡ് ആയിട്ട് ഈ ഒരു പോർഷനിൽ വാച്ചിന്റെ ബ്രേസ്ലെറ്റ് തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ചിലപ്പോൾ നമുക്ക് പാകമായില്ലെങ്കിൽ പിന്നെ ഈ വാച്ച് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അപ്പൊ ഇതിൽ 1-2 വാച്ചസ് ഒക്കെ ഞാൻ എപ്പോഴും ധരിക്കാറുണ്ട്. എന്നാൽ ചില വാച്ചസ് ഒന്നും ഇതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ധരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വാച്ചുകളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രം എടുത്തു വെച്ചിരിക്കുന്നുള്ളൂ. ഇപ്പൊ ഇത് സരിത എന്ന് പറഞ്ഞ വാച്ചാണ്, ഇതൊരു ലേഡീസ് വാച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു കളക്ഷൻ എന്ന രീതിയിൽ മാത്രം ഇത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോഴും റണ്ണിംഗ് ആണ്. ഈ സരിത എന്ന് പറഞ്ഞ ഈ വാച്ചിന്റെ ഒരു പ്രത്യേകത, ഈ വാച്ചിന് സെക്കൻഡ് സൂചി ഇല്ല എന്നുള്ളതാണ്. അതായത് സെക്കൻഡ് സൂചി ഇല്ല, എന്നാലും അവർ ഹാൻഡ്സും മിനിറ്റ് ഹാൻഡ്സും വർക്കിംഗ് ആണ്. അപ്പോ ഇതിനും ഏകദേശം ഒരു 35 hours ഒക്കെ പവർ റിസർവ് ആണ് ലഭിക്കുന്നത്. ഇത് ഒരു 17 jewels ആയിട്ടുള്ള പാരഷോക്ക് HMT വാച്ചാണ്. എന്റെ വാച്ച് കളക്ഷനിൽ വളരെ പ്രഷ്യസ് ആയിട്ട് ഒരുപാട് നാളുകളായി ഒരുപാട് കെയർ ഒക്കെ കൊടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു വാച്ചാണ് ഈ കാണുന്ന ട്രെസ എന്ന മെക്കാനിക്കൽ മൂവ്മെന്റ് വാച്ച്. ഈ ഒരു വാച്ചിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രിസ എന്നുള്ളത് ഒരു സ്വിസ് വാച്ച് മേക്കേഴ്സ് ആണ്. അതായത് ഈ ഒരു വാച്ച് സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഐക്കോണിക് വാച്ചാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മൂവ്മെന്റ്സും സ്വിസ് മൂവ്മെന്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു വാച്ചിലേക്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഡയലിന് ഭയങ്കര പഴക്കമുണ്ട്. ഇതിന്റെ ഉള്ളില് ആ ഒരു ഡയലൊക്കെ മാഞ്ഞു തുടങ്ങി. അതിന് പുറമെ ഈ ഒരു വാച്ചിന്റെ ഗ്ലാസ് വരുന്നത് ഇങ്ങനെ എംബോസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ്. ഈ ഒരു വാച്ചിന്റെ അവർ മാർക്കേസ് എന്ന് പറയുന്നത് ഇൻഡെക്സ് അവർ മാർക്കേസ് ആണ്. ഈ ഒരു വാച്ചിന്റെ ഹാൻഡ്സിൽ ചെറിയ രീതിയിലുള്ള ലുമിനസെന്റ് കോട്ടഡ്,
എന്നാണ് ഒരുപാട് വർഷങ്ങൾ. ഈ ഒരു വാച്ചിന് ഏകദേശം 35 മുതൽ 50 വർഷം വരെ പഴക്കമുണ്ടെന്നാണ് ഇതിന്റെ ഓൺലൈൻ സൈറ്റുകളിൽ പറയപ്പെടുന്നത്. ഏകദേശം ഈ ഒരു വാച്ചിന് അത്രത്തോളം തന്നെ പഴക്കമുണ്ടെന്ന് ഈ വാച്ച് കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഒരു വാച്ചിന്റെ ഡയലിലെ പലതും തേഞ്ഞു മാഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് തുറന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഈ വാച്ച് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വാച്ചിന്റെ ബാക്ക് സൈഡിലും ട്രെസ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ കഴിയും. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രേസ്ലെറ്റ് ആണ് ഇതിന് വരുന്നത്. ഇതൊരു 17 ജൂൾസ് ആയ പാരഷോക്ക് മെക്കാനിക്കൽ മൂവ്മെന്റ് വാച്ച് ആണ്. 32 mm ആണ് ഈ വാച്ചിന്റെ ഡയമീറ്റർ ആയിട്ട് പറയുന്നത്. ഈ വാച്ചിൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് മെറ്റീരിയല് അക്ലറിക് ക്രിസ്റ്റൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അന്തനാളുകളിൽ അന്ന് ഏകദേശം 35 വർഷങ്ങൾക്കൊക്കെ മുമ്പേ തന്നെ സ്വിസ് മൂവ്മെന്റ്സിൽ ഇങ്ങനെയൊക്കെ വരാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇറങ്ങുന്ന പല വാച്ചസിലും ഈ ഒരു ക്വാളിറ്റി നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോ അടുത്തതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ട്രെസയുടെ മെക്കാനിക്കൽ മൂവ്മെന്റ് സ്വിസ് വാച്ചാണ്. ഈ ട്രെസയുടെ വാച്ചും നമുക്ക് ഓൺലൈൻ ഫോറങ്ങളിൽ നമുക്ക് തപ്പിയാൽ ചിലപ്പോൾ കിട്ടും. പക്ഷെ ഇത് എത്ര ഓതന്റിക് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ ഒരു വാച്ച് റയർ ആയിട്ടുള്ള ഒരു വാച്ചാണ്. ഏകദേശം $106 ആണ് വാച്ച് കളക്ടേഴ്സിന്റെ കയ്യിൽ അവർ സെല് ചെയ്യാനൊക്കെ വെച്ചിരിക്കുന്ന പ്രൈസ് എന്ന് പറയപ്പെടുന്നു. അടുത്തായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് HMT തന്നെ HMT കാർത്തിക് മെക്കാനിക്കൽ മൂവ്മെന്റ് വാച്ച്. ഈ ഒരു വാച്ചും ഏകദേശം കോഹിനൂർ വാച്ചസുമായിട്ട് സാമ്യമുണ്ട്. അതേപോലെയുള്ള ഒരു കേസ് മെറ്റീരിയൽ ആണ് ഈ ഒരു വാച്ചിനുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള ഒരു ബ്രേസ്ലെറ്റ് നമുക്ക് കാണാം. ഇതും പാരഷോക്ക് ആയിട്ടുള്ള 17 jewels ആയിട്ടുള്ള വാച്ചാണ്. കാർത്തികിന് ഒരു പ്രത്യേകതയുണ്ട്. കാർത്തികിന്റെ കേസ് മെറ്റീരിയലും ബ്രേസ്ലെറ്റ് മെറ്റീരിയലും സ്റ്റെയിൻലെസ് സ്റ്റീലിലാണെങ്കിൽ ഈ വാച്ചിന്റെ ഡയല് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അവർ മാർക്കേഴ്സും ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അവർ മിനിറ്റ്സ് ഹാൻഡ്സും ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ആ ഹാൻഡ്സ് ആണെങ്കിൽ ലൂമിനിസെന്റ് കോട്ടഡും ആണ്. അപ്പോൾ അതാണ് കാർത്തിക് എന്ന HMT വാച്ചിന്റെ പ്രത്യേകതകൾ. അപ്പോ ഏകദേശം ഞാൻ ഈ കാണിച്ച HMT വാച്ചസ് ആണെങ്കിലും ട്രിസേഡ വാച്ച് ആണെങ്കിലും എല്ലാം മെക്കാനിക്കൽ വാച്ചസിന് ഏകദേശം 25-30 വർഷം പഴക്കമുള്ള വാച്ചസ് ആണ്. മെക്കാനിക്കൽ മൂവ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നു, ഒരു കുഴപ്പമില്ലാതെ. നിങ്ങളും ഒരു മെക്കാനിക്കൽ വാച്ചസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വാച്ച് ഷോപ്പിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ക്ലീൻ ചെയ്ത് തരും. അതിൻ്റെ ഉള്ള ഓയിലൊക്കെ കൊടുത്ത് അവരത് ചേഞ്ച് ചെയ്ത് തരും. ഈ വാച്ചിന്റെ ബ്രേസ്ലെറ്റ് ഒക്കെ ഇപ്പോഴും നന്നാക്കുന്ന ആളുകളുണ്ട്. കുറെ നാളുകളോടി കഴിയുമ്പോൾ ഈ ഒരു വാച്ചസ് ഒന്നും കിട്ടാനുണ്ടായിരിക്കില്ല. മെക്കാനിക്കൽ വാച്ചസ് ഒക്കെ നമ്മുടെ വാച്ച് മാർക്കറ്റിൽ നിന്ന് തന്നെ വാനിഷ് ആവും. ഇതൊക്കെ ഒരുപാട് നാളത്തെ ആളുകളുടെ മെമ്മറീസും ഫസ്റ്റ് ഇൻവെൻഷൻസും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് എന്റെ കുറച്ച് കോട്സ് വാച്ചസും എന്റെ HMT കളക്ഷനും, പിന്നെ ഞാൻ വളരെയേറെ കെയർ ചെയ്യുന്ന വാച്ചുകളിൽ ഒരു സ്വിസ് മെയ്ഡ് ട്രെസയുടെ വാച്ചുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ഇതുപോലുള്ള വാച്ചസ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചും നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോയിലും ഈ മാസത്തിലും നമ്മൾ ഗിവ് അവേ ഒരു വാച്ച് ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.